നമുക്ക് ശക്തമായ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു ആരോഗ്യ വിദഗ്ധർ. പൊതുജനാരോഗ്യ വിദഗ്ധർ നൽകുന്ന സൂചന എന്താണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ പത്മനാഭ ഷേണായി തത്സമയം നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടർ ഷേണായി, ഗുഡ് മോർണിംഗ്. ഈ കഴിവതും വീടിന് പുറത്തിറങ്ങാതെ ജനങ്ങളെ അകത്ത് തന്നെ ഇരുത്തി തീയണയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഉയരുന്ന പുക ശ്വസിക്കുമ്പോഴുള്ളൊരു അപകടം എന്താണ്, എന്തൊക്കെയാണ് ജനങ്ങൾ എടുക്കേണ്ട മുൻകരുതൽ? ഇത് രണ്ട് തരത്തിലുള്ള മുൻകരുതലുകളാണ് നമുക്ക് എടുക്കുക. ഇതിനുള്ള എഫക്ട് രണ്ട് തരത്തിലുള്ളതാണ്. ഷോർട്ട് ടേം എഫക്ട്, അതാണ് നമ്മൾ എല്ലാവരും ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ബോധേർഡ് ആകേണ്ടത്. പിന്നെ ഒരു ലോങ് ടേം എഫക്ട് ഉണ്ട്. ഈ ഷോർട്ട് ടേം എഫക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശ്വാസം എടുക്കുമ്പോൾ പുക പോയുമ്പോൾ ശ്വാസകോശ രോഗമുള്ളവർക്ക് ശ്വാസമുട്ടലുണ്ടാകാം, തുമ്മലുണ്ടാകാം, പനി പോലെ ചെറിയ ആസ്മയോ അല്ലെങ്കിൽ ലങ്സ് ചുരുങ്ങുന്ന COPD പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ശ്വാസം മുട്ടൽ കൂടുതൽ വരാം, ഒരു കുറുങ്ങൽ പോലെ വരാം. ഇതാണ് ഷോർട്ട് ടേം എഫക്ട് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ വീടിന് പുറത്ത് പോകുന്നത് കുറയ്ക്കുക, ഔട്ട്ഡോർ പോകുന്നത് കുറയ്ക്കുക, കഴിയുന്ന വീടിനകത്തിരിക്കുക. അകത്തിരുന്ന് കൂടുതൽ എക്സർഷൻ, അതായത് കൂടുതൽ എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ശ്വാസത്തിന്റെ എണ്ണങ്ങൾ കൂടും, നമ്മുടെ ശ്വസന നിരക്ക് കൂടും. ശ്വസന നിരക്ക് കൂടുമ്പോൾ അകത്തോട്ട് പോകുന്ന വായുവിന്റെ അളവ് കൂടും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ടോക്സിക് മെറ്റീരിയൽ കൂടുതൽ നമ്മുടെ അകത്ത് പോകും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സേർട്ട് ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, കഴിയുന്നതും അകത്തിരിക്കുക. കുട്ടികൾ കളിക്കുകയാണെങ്കിൽ വീടിനകത്ത് തന്നെ കഴിക്കുക. ഞായറാഴ്ചകളിലൊക്കെ ആളുകൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നുണ്ട്, ഓടാൻ പോകുന്ന ദിവസമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ പുറത്ത് അത്യാവശ്യത്തിന് പോകുന്നവർക്കൊന്ന് വാഹനങ്ങളുണ്ടെങ്കിൽ വാഹനം എടുത്ത് പോവുക. അതോടൊപ്പം തന്നെ ചെയ്യാവുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് PM 2.5 ആണ്. നമുക്ക് നേരത്തെ അനുഭവമൊക്കെ പറയുന്നുണ്ടായിരുന്നു. PM 2.5 എന്ന് വെച്ചാൽ ചെറിയ കണികളാണ്. ഈ ചെറിയ കണികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്വാസകോശത്തിൽ പോകാനും ശ്വാസകോശത്തിൽ നിന്ന് അതിന് കടന്നുപോയി രക്തത്തിലേക്ക് പോകാനും ആ പാളികൾ കടന്ന് രക്തത്തിലേക്ക് കലർന്നു ചേരാൻ സാധ്യതയുള്ള ചെറിയ കണികളാണ്. ഈ ചെറിയ കളികൾ അവോയ്ഡ് ചെയ്യാനായിട്ട് കോവിഡ് സമയത്ത് നമ്മൾ പഠിച്ചൊരു പാഠം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു N95 മാസ്ക്, സാധാ മാസ്കല്ല, N95 മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒരു PM 2.5 തടുത്തു നിർത്താനും കുറച്ചൊരു പ്രൊട്ടക്ഷൻ കിട്ടാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പുറത്ത് അത്യാവശ്യത്തിന് പോകുന്നവർ N95 മാസ്ക് വെക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ കൊച്ചിയിലെ ഇന്ന് കുറച്ച് പുക ഇന്നത്തെക്കാളും കുറവുണ്ടെന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്, പേഴ്സണലി തോന്നുന്നത്. പുറത്തിറങ്ങുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇത് കാറ്റിന്റെ ഗതിവേഗം അനുസരിച്ചിട്ടാണ് ഓരോ സ്ഥലത്ത് ഓരോ ദിവസവും പുക വരുന്നത്. അപ്പൊ ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ ഇനി എന്താണ് സംഭവിക്കുന്നുള്ളത്. പക്ഷെ എനിക്ക് PG വേറൊരു കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ആരും ബോധറിയാത്ത കാര്യം, ഈ ബ്രഹ്മപുരം വന്നത് ഒരു തരത്തില് ഈ ഒരു കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിലെ ഒരു ഫോക്കസ് നൽകാനുള്ള സമയമായിട്ട് കൂടി നമ്മൾ എടുക്കണം. കാരണം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് കൊച്ചിയിലെ PM 2.5, അതായത് ചെറിയ കണികകളുടെ അംശം, WHO റെസ്ട്രിക്റ്റ് ചെയ്തത് 5 എന്നുള്ളതാണ്. 5 മുകളിലാണെങ്കിൽ അത് പതുക്കെ പതുക്കെ ടോക്സിറ്റി ലെവൽ കൂടി വരും. ഇത് കൊച്ചിയിൽ കഴിഞ്ഞ കുറേ ദിവസം 2 മാസമായിട്ട് 100 നിൽക്കുന്നത്, അതായത് 15-20 വെരക്റ്റി ലെവലിലാണ്. അത് തന്നെ കൂടുന്നത് രാത്രി 1 മണിക്കോ 5 മണിക്കോ ഇടയ്ക്കാണ്. അപ്പൊ ഈ ഇതിന്റെ ലോങ് ടേം എഫക്ട്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ PM 2.5 ലങ്സിൽ ചെറിയ കണികളായതുകൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിലൂടെ കടന്ന് അത് രക്തക്കുള്ളിലേക്ക് കടന്ന് മറ്റു ഓർഗൻസിലേക്ക് പോകും. അപ്പൊ അത് പലതരത്തിലുള്ള ലോങ് ടേം ഹസാർഡ് എഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്കിന്റെയും സ്ട്രോക്കിന്റെയും റിസ്ക് കൂടും. നമുക്കാർക്കും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, 2 ക്യാൻസർ, ലങ് ക്യാൻസർ കൂടും, അതോടൊപ്പം തന്നെ ബ്ലാഡർ ക്യാൻസർ, അതായത് മൂത്രാശയത്തിന്റെ ക്യാൻസർ. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ശ്വാസകോശവും മൂത്രാശയവും തമ്മിലൊരു ബന്ധമില്ലാന്ന് വിചാരിക്കും, പക്ഷേ മൂത്രാശയത്തിന്റെ ക്യാൻസറിന്റെ റിസ്ക് കൂടുന്നു, ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് കൂടുന്നു. ഇതെല്ലാം പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കിനെ റിസ്ക് കൂടുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ 10 ലക്ഷം ആളുകൾ ഈ എയർ പൊള്യൂഷൻ കാരണം കൂടുതൽ മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കൊച്ചിയിലൊക്കെ എയർ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് വരെയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത എയർ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഡേ ബൈ ഡേ വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് എസ്പെഷ്യലി അത് വേഴ്സൺ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്ന രാത്രി ഈ പൊള്യൂഷൻ കൂടുന്ന സമയത്ത് മെഷീൻസ് ഓഫ് ചെയ്ത് വെക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കുക, എന്താണ് സംഭവം, എന്തുകൊണ്ട് ഈ പൊള്യൂഷൻ കൊച്ചിയിൽ കൂടുന്നു. ബ്രഹ്മപുരത്തെ എനിക്കറിയാം ഇത്രയും ഒരു അറ്റൻഷൻ കിട്ടിയത് കൊണ്ട് 2-3 ദിവസത്തിൽ ബ്രഹ്മപുരത്തെ കാര്യം സെറ്റിലായിരിക്കാം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലും നമ്മൾ ജാഗ്രതയോടെ തന്നെ വേണം പോകാൻ. കാരണം എയർ പൊള്യൂഷൻ ബ്രഹ്മപുരം മാറ്റിവെച്ചാൽ പോലും കൊച്ചി വളരെ അപകടകരമായ നിലയിലേക്ക് വായുമലിനീകരണത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോ അതിന്റെ ആഘാതം കൂട്ടിയതാണ് പെട്ടെന്ന്, അത് നമ്മളെല്ലാം ഉണർത്താനുള്ള ഒരു കാരണമായി. അതെ, വെരി ട്രൂ പി ജി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ബ്രഹ്മപുരം ഒരു പ്രശ്നം തീരുമാനിക്കും, പക്ഷെ മറ്റേയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളൊരു കൃത്യമായ ഒരു
പഠനം നടക്കണം, എവിടെ നിന്നാണ് ഈ പൊള്യൂഷൻ ഉണ്ടാകുന്ന കണ്ടുപിടിക്കണം, അത് സോഴ്സ് കുറയ്ക്കണം. അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ, സി പ്രഗ്നന്റ് ആയ ലേഡീസ് പോലും ഈ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വളർച്ചക്കുറവിന് കാരണമാകാം. ഒരു ചെറിയ കുട്ടികൾ ഒന്നും രണ്ടും വയസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ലങ്സിന്റെ ഡെവലപ്മെന്റിനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുക. അപ്പോൾ നമ്മുടെ ശ്വാസമാണ് നമ്മുടെ എല്ലാം. ഈ ശ്വാസം നമ്മുടെ ക്ലിയർ റൈറ്റ് ടു ബ്രീത്ത് എന്ന് പറയുന്നത്, നമുക്ക് നല്ല ശ്വാസം കിട്ടാനുള്ള അധികാരം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഭരണകൂടങ്ങൾ എത്ര വില കൊടുത്തിട്ടാണെങ്കിലും അത് എൻഷുർ ചെയ്തേ പറ്റൂ. ഇതെവിടെ നിന്ന് പൊള്യൂഷൻ ഉണ്ടാകുന്നത്? ഒരിക്കലും വാഹനങ്ങളിൽ നന്നല്ലേ പൊള്യൂഷൻ ഉണ്ടാകുന്നത്, ഉറപ്പാണ്. കൊച്ചിയിലെ പൊള്യൂഷൻ ഉണ്ടാകുന്നത് രാത്രിയാണെങ്കിൽ അത് എവിടെയെങ്കിലും ഫാക്ടറീസിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് അനധികൃതമായി എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പൊള്യൂഷൻ തന്നെയാണ്. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം എന്ത് വില കൊടുത്ത് നമ്മൾ നടത്തിയേ മതിയാകും. അത് ഭാവി ജനറേഷനും അടുത്ത തലമുറയ്ക്കും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വലിയ നല്ല കാര്യമായിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു കുറ്റവുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കൊച്ചിയിൽ നമുക്കറിയാം ക്രിസ്ത്യൻ പോപ്പുലേഷനൊക്കെ വളരെ കൂടുതൽ സ്ഥലമാണ് പിജി. അപ്പോൾ എല്ലാവരും ഞായറാഴ്ചകളിൽ പള്ളിയിലൊക്കെ നടന്നാണ് പോകുന്നത്. അപ്പോൾ നടന്നു പോകുമ്പോൾ കഴിയുന്നു പ്രായമുള്ളവരൊക്കെ കഴിയുന്നത് മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പുകയുള്ള സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിലൊക്കെ പുകയില്ല, കല്ലൂർ കടന്ന റേഡിയിലൊക്കെ പുക ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പുകയുള്ള സ്ഥലങ്ങളിൽ ഡെഫിനറ്റ്ലി ഒരു മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ ഷെണായി. വളരെ ചുരുക്കത്തിൽ പക്ഷേ വളരെ ആധികാരികമായി ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു നൽകിയതിന്. അതുകൊണ്ട് ഡോക്ടർ ഷെണായി പോലെയുള്ള പൊതുജനാരോഗ്യ വിദഗ്ധർ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കുക. കഴിവതും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. ഇത് ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്നുള്ള പുക മാത്രമല്ല പ്രശ്നം, കൊച്ചി അല്ലെങ്കിൽ തന്നെ വായു മലിനീകരണത്തിൽ അപകടകരമായ നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കാവുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്.